हेलो फ्रेंड्स डी बी एम एस वीडूम वन एल प्रिपरेशन नाई ई कोविड सिचुएशन नमुक एक्साम और कोल कहने प्रतीक्षा मे सो नमुक रूम मूं रिविशन टाइम कई प्रिपेर नॉर्मलाइजेशन कंटिन्यूएशन पार्ट्स वरुद कूड़ा डी बी एम एस कीस फोर्थ नॉर्मल फॉर्म थर्ड नॉर्मल फॉर्म बी सी एन एफ वे फॉर्मस पार्ट फोर वीडियो कंटिन्यूएशन ई वीडियो वह रिलेशन फोर्थ नॉर्मल फॉर्म अब ऑलरेडी बॉयस कोड नॉर्मल फॉर्म कूड़ा तेने मल्टी वैल्यूड डिपेंडेंसी उन्दा पा फॉर ए डिपेंडेंसी ए गिव्स बी इफ फॉर ए सिंगल वैल्यू ऑफ ए मल्टीपल वैल्यूस ऑफ बी एक्सिस्ट देन द रिलेशन विल बी ए मल्टी वैल्यूड डिपेंडेंसी मल्टी वैल्यूड डिपेंडेंसी एंदाणेन्नल्ला नम्मल नेरत्ते नोक्कियिट्टुल्लताण एक्साम्पल नमुक स्टूडेंटिन्टे फोन नंबर पറയാം ഒരു സ്റ്റുഡന്റിന് ഒന്നിൽ കൂടുതൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു കോളത്തിൽ തന്നെയാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെയാണ് മൾട്ടി വാല്യൂഡ് ഡിപെൻഡൻസി വരുന്നത് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഒരു ടേബിളിൽ സ്റ്റുഡന്റ് ഐഡി കോഴ്സ് ഹോബി ഇത്രയും കോളംസ് ആണ് ഉള്ളത് ഈ ടേബിൾ ഒരു 3NF ൽ ഉള്ള ടേബിൾ ആണ് ഇതിൽ വരുന്ന കോഴ്സ് ഹോബി രണ്ട് ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റീസ് ആണ് ദേർ ഈസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോഴ്സ് ആൻഡ് ഹോബി ഇവിടെ 21 എന്ന സ്റ്റുഡന്റ് ഐഡി ഉള്ള റോ ഒന്ന് നോക്കുക 21 സ്റ്റുഡന്റ് ഐഡിക്ക് 2 കോഴ്സസ് ഉണ്ട് കമ്പ്യൂട്ടറും മാത്സും അതുപോലെ തന്നെ 2 ഹോബീസും വരുന്നുണ്ട് ഡാൻസിങ് ആൻഡ് സിംഗിങ് വരുന്നുണ്ട് സോ ദേർ ഈസ് എ മൾട്ടി വാല്യൂ ഡിപെൻഡൻസി ഓൺ സ്റ്റുഡന്റ് ഐഡി വിച്ച് ലീഡ്സ് ടു അൺനെസസറി റിപ്പീറ്റേഷൻ ഓഫ് ഡാറ്റ സോ നമുക്ക് ഇത് ഈ ടേബിൾ 4NF അല്ല ഈ ടേബിളിന് 4NF ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടേബിൾസിനെ ഡീകമ്പോസ് ചെയ്യേണ്ടി വരും സോ നമ്മൾ ഇത് ഈ ടേബിൾസിനെ 4NF ആക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഫസ്റ്റ് ടേബിൾ സ്റ്റുഡന്റ് ഐഡി കോഴ്സ് സെക്കൻഡ് ടേബിൾ സ്റ്റുഡന്റ് ഐഡി ഹോബി നെക്സ്റ്റ് ഫിഫ്ത്ത് നോർമൽ ഫോം ഒരു റിലേഷൻ ഫിഫ്ത്ത് നോർമൽ ഫോമിൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് 4NF ൽ ആയിരിക്കണം അതുപോലെ തന്നെ ജോയിന്റ് ഡിപെൻഡൻസി ഉണ്ടായിരിക്കാൻ പാടില്ല റിലേഷൻസ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ലോസ്ലെസ് ജോയിൻ ആയിരിക്കണം അതായത് ഡാറ്റ ലോസ് വരരുത് ജോയിൻ ചെയ്യുമ്പോൾ ടേബിൾസ് ജോയിൻ ചെയ്യുമ്പോൾ ഡാറ്റ ലോസ് ഉണ്ടാവരുത് ലോസ്ലെസ് ജോയിൻ ആയിരിക്കണം എ റിലേഷൻ ഈസ് ഇൻ 5NF ഇഫ് ഇറ്റ് ഈസ് ഇൻ 4NF and not contains any joint dependency and join should be lossless നമ്മൾ റിലേഷൻസിനെ 5NF ആക്കുന്നതിനു വേണ്ടിയിട്ട് ടേബിൾസിനെ ബ്രോക്കൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാറുണ്ട് റിഡൻഡൻസി അവോയ്ഡ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് അങ്ങനെ ബ്രോക്കൺ ചെയ്ത ടേബിൾസ് നാച്ചുറൽ ജോയിൻ യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഡാറ്റ ലോസ് വരരുത് അല്ലെങ്കിൽ എക്സ്ട്രാ ടപ്പിൾസ് ജനറേറ്റ് ചെയ്യരുത് അതുപോലെ തന്നെ ഇൻകറക്റ്റ് ഡാറ്റ ഫോം ചെയ്യരുത് അതാണ് ഫിഫ്ത്ത് നോർമൽ ഫോമിൽ പറയുന്നത് ഫിഫ്ത്ത് നോർമൽ ഫോം എന്ന് പറയുന്ന വേറൊരു പേരാണ് പ്രോജക്റ്റ് ജോയിൻ നോർമൽ ഫോം PJNF എ റിലേഷൻ ഡീകമ്പോസ്ഡ് ഇൻ ടു ടു റിലേഷൻ മസ്റ്റ് ഹാവ് ലോസ്ലെസ് ജോയിൻ പ്രോപ്പർട്ടി വിച്ച് എൻഷുവർസ് ദാറ്റ് നോ സ്പ്യൂരിയസ് ഓർ എക്സ്ട്രാ ടപ്പിൾസ് ആർ ജനറേറ്റഡ് When relations are reunited through a natural join. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഏജന്റ് കമ്പനി പ്രൊഡക്റ്റ് നെയിം ഈ മൂന്ന് കോളം ഈ ടേബിളിൽ റിക്വയർഡ് ആണ് ഇത് മൂന്നും കൂടുമ്പോഴാണ് ഇവിടെ പ്രൈമറിക്ക് വരുന്നത് സുനീത് എന്ന് പറഞ്ഞ ഏജന്റ് ABC കമ്പനിക്ക് വേണ്ടിയിട്ട് നാറ്റ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സുനീത് ABC വേണ്ടിയിട്ട് സ്ക്രൂ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട് സുനീത് CDE വേണ്ടിയിട്ട് ബോൾട്ട് രാജ് ABC ബോൾട്ട് ഇങ്ങനെയാണ് ടേബിൾ സ്ട്രക്ചർ ടേബിളിലെ ഡാറ്റാസ് വരുന്നത്
ഇങ്ങനെയുള്ള ടേബിൾസിൽ മൂന്ന് ഫീൽഡും റിക്വയർഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഏജൻറ്റ് ഒരു കമ്പനിയിൽ അപ്പോയിൻ്റ് ആയിട്ടുണ്ട്, പക്ഷെ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ടേബിൾസിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം പ്രോഡക്റ്റ് നള്ളായിട്ട് ഇതിനകത്ത് അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ടേബിൾസ് നമ്മൾ 5NF-ലേക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിൾസിനെ ഡീകമ്പോസ് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ ടേബിളിൽ റിഡൻഡൻസി വരുന്നുണ്ട്. ഇപ്പോൾ ഏജൻറ്റ് സുനീത് ABC എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, പക്ഷേ പ്രൊഡക്ട്സ് വേറെ വേറെയാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. 5NF-ൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡാറ്റ റിഡൻഡൻസി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിൾസ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നാച്ചുറൽ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എടുക്കുമ്പോൾ, ഈ ടേബിൾസിനെ ഡീകമ്പോസ് ചെയ്ത ടേബിൾസിനെ നാച്ചുറൽ ജോയിൻ ചെയ്ത് റിസൾട്ട് എടുക്കുമ്പോൾ ഡാറ്റ ലോസ് വരികയോ അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഡാറ്റ ഫോം ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഡീകമ്പോസ് ചെയ്ത ടേബിൾസ് നോക്കാം. ഏജൻ്റ് കമ്പനി, ഏജൻ്റ് പ്രോഡക്റ്റ് നെയിം, കമ്പനി പ്രൊഡക്റ്റ് നെയിം. ഇവിടെ നമുക്ക് റിഡൻഡൻസി ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ, ഈ ടേബിൾസിനെ നാച്ചുറൽ ജോയിൻ ചെയ്യുമ്പോൾ ലോസ് വരുന്നില്ല. നമ്മളിവിടെ ജോയിൻ ചെയ്യുക എന്ന് പറയുന്നത് P1 എന്ന് പറയുന്ന ടേബിളിലെ ഏജൻറ്റും P2 എന്ന് പറയുന്ന ടേബിളിലെ ഏജൻറ്റും കൂടിയിട്ട് ഈക്വൽ ചെയ്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ P2-ലെ പ്രോഡക്റ്റ് നെയിമും P3-ലെ പ്രോഡക്റ്റ് നെയിമുമാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് ഡാറ്റ ലോസ് വരാതെ, ഇൻകറക്റ്റ് ഡാറ്റ വരാതെ ഉള്ള ഒരു ടേബിളാണ് കിട്ടുന്നത്. നോർമലൈസേഷനിൽ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് നോക്കാം. BCNF ഈസ് ഫ്രീ ഫ്രം റിഡൻഡൻസി. ഒരു റിലേഷൻ 3NF-ലാണെങ്കിൽ അത് 3NF സാറ്റിസ്ഫൈ ചെയ്തിരിക്കും, നമുക്കറിയാം നേരത്തെ നോക്കിയതാണ്. ബട്ട് തിരിച്ച് ഓപ്ഷനിൽ തിരിച്ചാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആവില്ല. 3NF-ലാണെങ്കിൽ അത് BCNF ആയിരിക്കണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ഒരു റിലേഷൻ BCNF-ലാണെങ്കിൽ 3NF സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിൻ്റ്, ഒരു റിലേഷനിലെ എല്ലാ ആട്രിബ്യൂട്ട്സും പ്രൈം ആട്രിബ്യൂട്ട് ആണെങ്കിൽ ദ റിലേഷൻ ഈസ് ഓൾവേസ് ഇൻ 3NF. ഒരു റിലേഷൻ റിലേഷണൽ ഡാറ്റാബേസ് ആണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ RDBMS-ലെ ഡാറ്റാബേസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1NF എങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എവറി ബൈനറി റിലേഷൻ ഈസ് ഓൾവേസ് ഇൻ BCNF. ഒരു റിലേഷനിൽ രണ്ട് ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്തായാലും BCNF-ലായിരിക്കും. ഇഫ് എ റിലേഷൻ ഹാസ് ഓൺലി സിംഗിൾട്ടൺ കാൻഡിഡേറ്റ്സ് കീ, ദെൻ ദ റിലേഷൻ ഈസ് ഓൾവേസ് ഇൻ 2NF. ഒരു റിലേഷനിലെ എല്ലാ കാൻഡിഡേറ്റ് കീയിലും ഒരു ആട്രിബ്യൂട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ, ഇതാണ് സിംഗിൾട്ടൺ കാൻഡിഡേറ്റ്സ് കീസ് എന്ന് പറയുന്നത്. എല്ലാ കാൻഡിഡേറ്റ് കീക്കും ഒരു ആട്രിബ്യൂട്ട് മാത്രമേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ റിലേഷൻ 2NF-ലായിരിക്കും. കാരണം അവിടെ പാർഷ്യൽ ഡിപ്പെൻഡൻസി പോസിബിൾ അല്ല. നെക്സ്റ്റ് നമുക്ക് ഡാറ്റാബേസിൽ ഡിഫറെൻറ്റ് കീസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് സൂപ്പർ കീ. ഒരു ടേബിളിലെ ഓരോ റെക്കോർഡിനെയും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആട്രിബ്യൂട്ട്സിനെയാണ് സൂപ്പർ കീ എന്ന് പറയുന്നത്. റെക്കോർഡ്സിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഫീൽഡിനെയും സൂപ്പർ കീ എന്ന് പറയാം. സൂപ്പർ കീ ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് കാൻഡിഡേറ്റ് കീ. ഇപ്പം എന്താണ് കാൻഡിഡേറ്റ് കീ എന്ന് വരുന്നുണ്ട് പറയാം. ഒരു ടേബിളിൽ നമുക്ക് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ സൂപ്പർ കീസ് ഉണ്ടാവാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ടേബിളാണെന്ന് വിചാരിക്കുക, അതിനകത്ത് സ്റ്റുഡൻറ്റ് ID ഉണ്ട്, നെയിമുണ്ട്, ഏജ് ഉണ്ട്, മാർക്ക്, ഫോൺ നമ്പർ, അഡ്രസ്സ്, ഒരുപാട് സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നമുക്കൊരു സ്റ്റുഡൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് ID യൂസ് ചെയ്യാം. സ്റ്റുഡൻറ്റ് ID നെയിം യൂസ് ചെയ്യാം, ഫോൺ നമ്പർ യൂസ് ചെയ്യാം. ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ID ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് നമുക്കത് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID നെയിമും കൂടെയുള്ള കോമ്പിനേഷന് അതും നമുക്ക് യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോൺ നമ്പർ എപ്പോഴും യുണീക്കായിരിക്കും. നെക്സ്റ്റ് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീയും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് മിനിമൽ സെറ്റ് ഓഫ് ഫീൽഡ്സ് വിച്ച് ക്യാൻ യുണീക്കലി ഐഡൻറ്റിഫൈ ഈച്ച് റെക്കോർഡ് ഇൻ എ ടേബിൾ. ഇപ്പോൾ ഒരു ടേബിളിൽ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നിലധികം കീസ് ഉണ്ടാവാം. അതിൽ മിനിമൽ സെറ്റ് ഓഫ് ഫീൽഡ്സ്, ഏറ്റവും കുറവായിട്ട് നമുക്ക് ഫീൽഡ്സ് യൂസ് ചെയ്തിട്ട് കീസ് ഫോം ചെയ്യാൻ പറ്റുന്നതിനാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത്.
നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് കാൻഡിഡേറ്റ് കീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡന്റ് ഐഡി ആണ് സ്റ്റുഡന്റ് ഐഡി നെയിം എന്ന് പറയുന്ന ഫീൽഡ് നമ്മൾ സൂപ്പർ കീ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ മിനിമൽ വരുന്നത് നമ്മൾ സ്റ്റുഡന്റ് ഐഡി ആണ് കാൻഡിഡേറ്റ് കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീ നെവർ ബി നൾ ഓർ എംപ്റ്റി നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ കീ ഒരുപാട് ഉണ്ടാവും അതുപോലെ തന്നെ കാൻഡിഡേറ്റ് കീയും ഒരു ടേബിളിൽ ഒന്നിലധികം വരാം നേരത്തെ പറഞ്ഞ സ്റ്റുഡന്റ് എക്സാമ്പിളിൽ സ്റ്റുഡന്റ് റോൾ നമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡന്റ് രജിസ്റ്റർ നമ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു കാൻഡിഡേറ്റ് കീ ആയിരിക്കാം അപ്പോൾ എത്രയോ സൂപ്പർ കീസ് ഉണ്ടാവാം സൂപ്പർ കീസിൽ തന്നെ മിനിമൽ സെറ്റിനെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് കീയിലും നമുക്ക് കോമ്പിനേഷൻ വരാം കോമ്പിനേഷൻ ഓഫ് വൺ ഓർ മോർ കോളംസ് നമുക്ക് വരാം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് കാൻഡിഡേറ്റ് കീ തന്നെയാണ് എ സൂപ്പർ കീ വിത്ത് നോ റിഡൻഡൻ്റ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കീ ആണ് മിനിമൽ സൂപ്പർ കീ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കീ ആണ് അതുപോലെ തന്നെ എ സൂപ്പർ കീ വിത്ത് നോ റിപ്പീറ്റഡ് ആട്രിബ്യൂട്ട് ഇസ് ഓൾസോ കോൾഡ് കാൻഡിഡേറ്റ് കീ കാൻഡിഡേറ്റ് കീ പ്രൊവൈഡ്സ് ദ ബേസിക് ടപ്പിൾ ലെവൽ അഡ്രസ്സിംഗ് മെക്കാനിസം ഇൻ എ റിലേഷണൽ സിസ്റ്റം പ്രൈമറി കീ നമ്മൾ സെലക്ട് ചെയ്യുന്നത് കാൻഡിഡേറ്റ് കീ എന്ന് തന്നെയാണ് അതുപോലെ തന്നെ ഏതൊരു ടേബിളിലും അറ്റ്ലീസ്റ്റ് ഒരു കാൻഡിഡേറ്റ് കീ എങ്കിലും വേണം നെക്സ്റ്റ് പ്രൈമറി കീ പ്രൈമറി കീ ഈസ് എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടു ബിക്കം ദ മെയിൻ കീ ഫോർ എനി ടേബിൾ ഒരു റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീസിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോഗ്രാമർ സെലക്ട് ചെയ്യുന്ന കീ ആണ് പ്രൈമറി കീ സോ ഒരു ടേബിളിൽ റെക്കോർഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ കുറേ കീസ് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കും യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കോമ്പിനേഷൻസ് ഓഫ് കീ ഉണ്ടാക്കാം അതാണ് സൂപ്പർ കീ സൂപ്പർ കീയുടെ മിനിമൽ സെറ്റിനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീസിനെയാണ് കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് അങ്ങനെയും കുറേയധികം കാൻഡിഡേറ്റ്സ് കീ ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ പ്രോഗ്രാമർ ഏത് കീ ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് അതാണ് പ്രൈമറി കീ ഇപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൽ സ്റ്റുഡൻറ്റിൻ്റെ ഐഡി ആയിരിക്കണം പ്രൈമറി കീ നെക്സ്റ്റ് കമ്പോസിറ്റ് കീ കീ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ടു ഓർ മോർ ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്കലി ഐഡൻറ്റിഫൈ എനി റെക്കോർഡ് ഇൻ എ ടേബിൾ ഈസ് കോൾഡ് കമ്പോസിറ്റ് കീ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് കീ ഫോം ചെയ്യുന്നതിനെയാണ് കമ്പോസിറ്റ് കീ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻ്റ് സബ്ജക്റ്റ് മാർക്ക് എക്സാം അങ്ങനെ ഒരു ടേബിള് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ കമ്പോസിറ്റ് കീ ആണ് കീ ആയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻ്റ് ഐ ഡി കോമ സബ്ജക്റ്റ് ഐ ഡി അതാണ് കീ അങ്ങനെയുള്ള കീസിനെയാണ് കമ്പോസിറ്റ് കീ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫോറിൻ കീ ഒരു ടേബിളിലെ പ്രൈമറി കീ നമ്മൾ മറ്റൊരു ടേബിളിൽ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേബിളിനെ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോറിൻ കീ എന്ന് പറയുന്നത് ഫോറിൻ കീസ് ആർ ദ കോളംസ് ഓഫ് എ ടേബിൾ ദാറ്റ് പോയിൻറ്സ് ടു ദ പ്രൈമറി കീ ഓഫ് അനദർ ടേബിൾ ഫോറിൻ കീ ആക്ട് ആസ് എ ക്രോസ് റെഫറൻസ് ബിറ്റ്വീൻ ടേബിൾസ് ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കുക അതിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്റ്റുഡൻ്റ് ഐ ഡി റോൾ നമ്പർ ഇമെയിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിലുണ്ട് ഇനി സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് അനദർ ടേബിളിലാണ് വെച്ചിരിക്കുന്നത് സോ നമ്മൾ മാർക്ക് ടേബിളിൽ സ്റ്റുഡൻറ്റിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻ്റ് ഐ ഡി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ആ സ്റ്റുഡൻ്റ് ഐ ഡി യൂസ് ചെയ്യുന്ന മാർക്ക് ടേബിളിൽ യൂസ് ചെയ്യുന്ന സ്റ്റുഡൻ്റ് ഐ ഡിനെയാണ് ഫോറിൻ കീ എന്ന് പറയുന്നത് നെക്സ്റ്റ് സെക്കൻഡറി ഓർ ഓൾട്ടർനേറ്റീവ് കീ ഒരു ടേബിളിൽ ഒന്നിൽ കൂടുതൽ കാൻഡിഡേറ്റ് കീ ഉണ്ടെങ്കിൽ അതിൽ ഒരു കീയാണ് പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്യുന്നത് സെലക്ട് ചെയ്യാത്ത മറ്റുള്ള കാൻഡിഡേറ്റ് കീസിനെയാണ് സെക്കൻഡറി കീസ് ഓർ ഓൾട്ടർനേറ്റീവ് കീസ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ടേബിൾ എക്സാമ്പിളിൽ സ്റ്റുഡൻ്റ് ഐ ഡി ആണ് നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യാത്ത മറ്റ് കാൻഡിഡേറ്റ്സ് കീസാണ് റോൾ നമ്പർ ഫോൺ നമ്പർ അങ്ങനെ പറയുന്നതെല്ലാം ഇതെല്ലാം സെക്കൻഡറി കീ ആണ് എന്തായാലും നോൺ കീ ആട്രിബ്യൂട്ട്സ് എന്ന് നോക്കാം നോൺ കീ ആട്രിബ്യൂട്ട്സ് ആർ ദ ആട്രിബ്യൂട്ട്സ് ഓർ ഫീൽഡ്സ് ഓഫ് എ ടേബിൾ അതർ ദാൻ കാൻഡിഡേറ്റ് കീ ആട്രിബ്യൂട്ട്സ് കാൻഡിഡേറ്റ് കീയുടെ പാർട്ടല്ലാത്ത മറ്റുള്ള ആട്രിബ്യൂട്ട്സിനെയാണ് നോൺ കീ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാലോ നോൺ പ്രൈം ആട്രിബ്യൂട്ട്സ് ആട്രിബ്യൂട്ട്സ് അതർ ദാൻ പ്രൈമറി കീ ആട്രിബ്യൂട്ട്സ് സെറോഗേറ്റ് കീ അങ്ങനൊരു ടേം കേട്ടിട്ടുണ്ടോ
ഇതൊരു ആർട്ടിഫിഷ്യൽ കീ ആണ് പ്രോഗ്രാമിംഗിൽ യൂസ് ചെയ്യുന്ന ഒരു കീ ആണ് യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ പ്രൈമറി കീ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ പ്രോഗ്രാമിൽ നമ്മൾ യൂണിക്കലി ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീ ആണ് സറോഗേറ്റ് കീ ഇതൊരു ഇൻറ്റിജർ വാല്യൂ ആണ് ഇതിന് ഡാറ്റാബേസിൽ ഡാറ്റ ആയിട്ട് ഒരു റിലേഷനും ഉണ്ടായിരിക്കില്ല കീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു മറ്റൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻ്റ് ഐ ഡി റോൾ നമ്പർ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇമെയിൽ ഇതിൽ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ കീസും കാൻഡിഡേറ്റ്സ് കീസാണ് സ്റ്റുഡൻ്റ് ഐ ഡി വരാം റോൾ നമ്പർ വരാം ഇമെയിൽ വരാം ഇതിൽ യൂസർ അല്ലെങ്കിൽ യൂസറല്ല പ്രോഗ്രാമർ സെലക്ട് ചെയ്യുന്ന കീ ആണ് പ്രൈമറി കീ സ്റ്റുഡൻ്റ് ഐ ഡി പ്രൈമറി കീ ആണ് ഈ സ്റ്റുഡൻ്റ് ഐ ഡി ഒഴിച്ചു നിർത്തിയിട്ടുള്ള ബാക്കിയുള്ള കാൻഡിഡേറ്റ് കീ ആണ് ഓൾട്ടർനേറ്റ് കീ ഇനി നമ്മൾ കീസിൽ തന്നെ കോമ്പിനേഷൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് കീ ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് കമ്പോസിറ്റ് കീ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ലെക്ചററിൻ്റെ DBMS സിലബസ് പോർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിലബസ് വൈസ് ഞാൻ കവർ ചെയ്ത പോർഷൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പോർഷൻസ് ഉടൻ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു നിങ്ങളിതുപോലെ സിലബസ് എടുത്ത് വെച്ചിട്ട് കവർ ചെയ്യാത്ത പോർഷൻസ് ഏതാണ് എങ്ങനെയുള്ള അതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കുക